ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് തൊഴിൽ വീഥിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പലരും കഴിഞ്ഞ ആഴ്ചകളിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തൊഴിൽ വീഥി ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴിൽ വീഥി ഈ ആഴ്ച കിട്ടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ക്ലാസ് നേരത്തെ എടുക്കാത്തത്. അപ്പോൾ ഇന്നൊരു തൊഴിൽ വീഥി വാങ്ങിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് ആഡ്യുക്കേറ്റ്ലി ഡിഫൈൻസ് ദ നാച്ചർ ഓഫ് സോഷ്യൽ വർക്ക്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് ആഡ്യുക്കേറ്റ്ലി ഡിഫൈൻസ് ദ നാച്ചർ ഓഫ് സോഷ്യൽ വർക്ക്? ആൻസർ ഏതാണ്? പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ് ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്സ്. ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്സ്. അപ്പോൾ ആൻസർ ഏതാണ്? പ്രോബ്ലം സോൾവിങ് ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്സ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് ആഡിക്കേറ്റ്ലി ഡിഫൈൻസ് ദ നാച്ചർ ഓഫ് സോഷ്യൽ വർക്ക്? ഓക്കെ, സോഷ്യൽ വർക്കിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു നാച്ചർ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോബ്ലം സോൾവിങ് ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്സ്. രണ്ടാമത്തേത് ഫാമിലി. ഫാമിലി ഈസ് എ റെഫറൻസ് ഗ്രൂപ്പാണോ, പ്രൈമറി ഗ്രൂപ്പാണോ, സെക്കൻഡറി ഗ്രൂപ്പാണോ, റെക്രിയേഷണൽ ഗ്രൂപ്പാണോ? നമുക്കറിയാം ഫാമിലിയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, എല്ലാം പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? പ്രൈമറി ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ്, ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി ഗ്രൂപ്പ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് ആഡിക്കേറ്റ്ലി ഡിഫൈൻസ് ദ നാച്ചർ ഓഫ് സോഷ്യൽ വർക്ക്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രോബ്ലം സോൾവിങ് ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫാമിലി. ഫാമിലി ഈസ് എ റെഫറൻസ് ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ്, റെക്രിയേഷണൽ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാണ്? പ്രൈമറി ഗ്രൂപ്പ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസെപ്റ്റ് മെയ്ഡ് മെഷറബിൾ ഈസ് ഏതാണ്? വേരിയബിൾ ആണ് കേട്ടോ, വേരിയബിൾ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, വേരിയബിൾ. ഓക്കെ, കൺസെപ്റ്റ്സ് മെയ്ഡ് മെഷറബിൾ ഈസ് വേരിയബിൾ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയി. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയി. അപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് പറയാം, എന്നാൽ കേരള നവോത്ഥാനം, കേരള റിനൈസൻസിൻ്റെ ഫാദർ ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, ഇത് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദർ രാജാറാം മോഹൻ റോയി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടു എൻഷുർ വിമൻസ് സേഫ്റ്റി ഇൻ ദ സ്റ്റേറ്റ്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ വിമൻ ആംഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സ്ക്വാഡ് ഇൻ ഏപ്രിൽ 2013? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, ടു എൻഷുർ വിമൻസ് സേഫ്റ്റി ഇൻ ദ സ്റ്റേറ്റ്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ വിമൻ ആംഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സ്ക്വാഡ് ഇൻ ഏപ്രിൽ 2013? ഏത് സ്റ്റേറ്റാണ്? പഞ്ചാബ്. ഓപ്ഷൻ എ ആണ് ആൻസർ, പഞ്ചാബ്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, എ ക്ലോസ്ലി റിലേറ്റഡ് ടെക്നിക് ടു റോൾ റിവേഴ്സൽ ഈസ് A closely related technique to role reversal is, ഏതാണ് ആൻസർ വരുന്നതിനകത്ത്? ഓപ്ഷൻ എ, ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, ഏതാണ്? എക്സ്പ്രഷൻ ഓഫ് എംപതി, ദ എക്സ്പ്രഷൻ ഓഫ് എംപതി. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ക്ലോസ്ലി റിലേറ്റഡ് ടെക്നിക് ടു റോൾ റിവേഴ്സൽ.
എ ക്ലോസ്ലി റിലേറ്റഡ് ടെക്നിക് ടു റോൾ റിവേഴ്സൽ ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എംപതി. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ റിപ്പോർട്ട് ഓഫ് ദ നാഷണൽ കമ്മീഷൻ എ സെൽഫ് എംപ്ലോയ്ഡ് വിമൻ ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് ടൈറ്റിൽഡ് ആസ്. ഒരിക്കൽ കൂടി, ദ റിപ്പോർട്ട് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഓൺ സെൽഫ് എംപ്ലോയ്ഡ് വിമൻ ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് ടൈറ്റിൽഡ് ആസ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ടൈറ്റിൽഡ് ആസ് ശ്യാം ശക്തി. ശ്യാം ശക്തി ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി, ശ്യാം ശക്തി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഹാസ് പ്രൊപൗണ്ടഡ് ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് സ്ട്രഗിൾ എന്ന തിയറി പ്രൊപൗണ്ട് ചെയ്തത്, ഇതൊക്കെ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ളതാണ്. ആരുടെയാണ്? കാൾ മാർക്സ്. ക്ലാസ് സ്ട്രഗിൾ. ഹു ഹാസ് പ്രൊപൗണ്ടഡ് ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ? കാൾ മാർക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാൾ മാർക്സിൻ്റെ ഒരു കോട്ടിങ്സ് പഠിച്ചു, ദ ഓപ്പിയം ഓഫ് റിലിജിയൻ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിങ്സ്, ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുക, അത് കാൾ മാർക്സിൻ്റെ കോട്ടിങ്സ് ആണ്. ഇതിവിടെ പറഞ്ഞ തിയറി എന്താണ്? ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന തിയറി മുന്നോട്ട് വെച്ചത് കാൾ മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എട്ട് ക്വസ്റ്റ്യൻസും ഒരിക്കൽ കൂടെ ഒന്ന് നോക്കി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മോസ്റ്റ് ആഡിക്വേറ്റ്ലി ഡിഫൈൻസ് നാച്ചുറൽ സോഷ്യൽ വർക്ക്? ഓപ്ഷൻ ഡി, പ്രോബ്ലം സോൾവിംഗ് ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്സ്. ഫാമിലി ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, കൺസെപ്റ്റ് മെയ്ഡ് മെഷറബിൾ ഈസ് വേരിയബിൾ. ഓപ്ഷൻ ബി, ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയി, ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീ നാരായണ ഗുരു. ടു എൻഷുർ വിമൻ സേഫ്റ്റി ഇൻ ദ സ്റ്റേറ്റ്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിമൻ ആംഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സ്കോഡ് ഇൻ ഏപ്രിൽ 2013? അത് പഞ്ചാബാണ്, പഞ്ചാബ് സ്റ്റേറ്റാണ്. എ ക്ലോസ്ലി റിലേറ്റഡ് ടെക്നിക് ടു റോൾ റിവേഴ്സൽ ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എംപതി. ദ റിപ്പോർട്ട് ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഓൺ സെൽഫ് എംപ്ലോയ്ഡ് വിമൻ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് ടൈറ്റിൽഡ് ആസ് ശ്യാം ശക്തി. ഹു ഹാസ് പ്രൊപൗണ്ടഡ് ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ? കാൾ മാർക്സ്. നെക്സ്റ്റ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എജ്യൂക്കേറ്റഡ് ഗേൾസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഈസ് ടേംഡ് ആസ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, ആൻ എജ്യൂക്കേറ്റഡ് ഗേൾസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ, ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ വേരിയബിൾസ് എജ്യൂക്കേറ്റഡ് ഗസ് ചെയ്യുന്നതിനെ പറയുന്ന ഒരു ടേമാണ് ഹൈപ്പോതിസിസ്, ഊഹാബോഹം, ഗസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ റിസർച്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രോബ്ലം എടുത്തു, അപ്പോൾ ഈ ആ പ്രോബ്ലം ഇന്ന കാരണം കൊണ്ട് വന്നതായിരിക്കാം, നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, ഊഹിക്കുന്നു. അങ്ങനെ രണ്ടോ അതിലധികമോ വേരിയബിൾസ് നമ്മൾ ഊഹിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൈപ്പോതിസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോതിസിസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, മേരി റിച്ച്മണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്, ആർക്കെങ്കിലും ആ ഓർമ്മയുണ്ടോ? മേരി റിച്ച്മണ്ട് സോഷ്യൽ ഡയഗ്നോസിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ്, ഏതാണ് ഫസ്റ്റ് ബുക്ക് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. സോഷ്യൽ കേസ് വർക്ക്. ഓക്കെ, സോഷ്യൽ കേസ് വർക്ക്. മേരി റിച്ച്മണ്ട്സ് സോഷ്യൽ ഡയഗ്നോസിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. സോഷ്യൽ കേസ് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ വിമൻസ് ഹെൽപ്പ് ഗ്രൂപ്പ്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ വിമൻസ് ഹെൽപ്പ് ഗ്രൂപ്പ് ഏതായിരിക്കും? എംപവർമെൻറ്റ് അല്ലേ.
ഒരു സ്ത്രീകൾക്ക് സമൂഹത്തിലൊരു എംപവർമെൻറ്റ് കിട്ടുക, അതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ, എയിം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് വിമൻസ് ഹെൽപ്പ് ഗ്രൂപ്പ് ഈസ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ഇൻറ്റേണൽ വാലിഡിറ്റി ഓഫ് എ റിസർച്ച് ഡിസൈൻ. ഇൻറ്റേണൽ വാലിഡിറ്റി ഓഫ് എ റിസർച്ച് ഡിസൈൻ. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ഇൻറ്റേണൽ വാലിഡിറ്റി ഓഫ് എ റിസർച്ച് ഡിസൈൻ. ആൻസർ കോറിലേഷൻ. ആൻസർ ഏതാണ്? കോറിലേഷൻ. നെക്സ്റ്റ് 13-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏജൻസി ദാറ്റ് എസ്റ്റിമേറ്റഡ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ദ ഏജൻസി ദാറ്റ് എസ്റ്റിമേറ്റഡ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ദ ഏജൻസി ദാറ്റ് എസ്റ്റിമേറ്റഡ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജൻസി ഏതായത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. നാഷണൽ ഇൻകം. അപ്പം നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന ഏജൻസി ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സ്റ്റഡി ടീം ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് വെൽഫെയർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്സസ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, ദ സ്റ്റഡി ടീം ഓൺ സോഷ്യൽ വെൽഫെയർ ആൻഡ് വെൽഫെയർ ബാക്ക്വേർഡ് ക്ലാസ്സസ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1958. The study team on social welfare and welfare of backward classes was constituted in the year 1958. Next, 15-ാമത്തെ question ആണ്, which among the following is associated with token economics? Which among the following is associated with token economics? ടോക്കൺ എക്കണോമിക്സ് ക്ലൈൻറ്റ് സെൻറ്റേർഡ് തെറാപ്പിയാണ്. ക്ലൈൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. ഇത് തെറാപ്പിയാണ്, ക്ലൈൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. അപ്പോൾ വിച്ച് അമംഗ് ദ ഫോളോയിങ് അസോസിയേറ്റഡ് വിത്ത് ടോക്കൺ എക്കണോമിക്സ്? ടോക്കൺ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇതിലേതാണ്? ഏതാണ്? ക്ലൈൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. ക്ലൈൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് HPI, അതാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. ഡെവലപ്പ് ചെയ്തത് ഏത് സംഘടനയാണ്? ഡെവലപ്പ് ചെയ്തത് UNDP ആണ്. UNDP. ഓക്കെ, HPI, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഈസ് ഡെവലപ്ഡ് ബൈ UNDP. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഈസ് ഡെവലപ്ഡ് ബൈ UNDP. നെക്സ്റ്റ് 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ടേം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരിക്കൽ കൂടെ നോക്കിയേ, ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ടേം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എബവ് ഡെഫിനിഷൻ ഗിവൺ ബൈ ഒമാൻറ്റു ആൻഡ് റോസ്. 17-ാമത്തത് ആൻസർ ഏതാണ് വരുന്നത്? TQM. ഏതാണ് TQM? അതായത് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ നോക്കിയേ, ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ
ഇൻ ഓർഡർ ടു അച്ചീവ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് അമംഗ് ദ ഫോളോവിങ് ആസ് ഡിസ്ക്രൈബ്ഡ് ഓക്കെ ഡിസ്ക്രൈബ്ഡ് എബവ് ഡെഫിനിഷൻ ഗിവൺ ബൈ ഒമാച്വനു ആൻഡ് റോസ് അതേതാണ് TQM. Okay. Next question. The number of classes to which the value can be assigned arbitrarily without violating restrictions on limitations placed. 18th B ആണ് ആൻസർ B. Chi square. Okay. B ആൻസർ ഏതാണ് Chi square. ഇരിക്കൂടെ ദ നമ്പർ ഓഫ് ക്ലാസസ് ടു വിച്ച് ദ വാല്യൂ ക്യാൻ ബി അസൈൻഡ് ആർബിട്രറിലി വിത്തൗട്ട് വയലേറ്റിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ലിമിറ്റേഷൻസ് പ്ലേസ്ഡ് ഈസ് ചി സ്ക്വയർ. നെക്സ്റ്റ് ദ ക്വാട്ട സാമ്പ്ലിംഗ് The quota sampling is called poor man's stratified sampling. But quota sampling ennu parayunnathu endanu? Stratified sampling. Next, 20th question aanu. Who defined statics as the science of estimates and probabilities who defined statistics as the science of estimate and probabilities okay and the answer edana varunathu answer Boddington option A. Question irikka kudi Who defined statistics as the science of estimates and probabilities? Answer edana varunathu Boddington. Next, 21st question aanu. The sequential order of player development in children. The sequential order on player in development of a children. ആൻസർ ഏതാണ് വരുന്നതിൽ 21th ബി ആണ് സോളിറ്ററി പ്ലേ പാരലൽ പ്ലേ കോഓപ്പറേറ്റീവ് പ്ലേ അപ്പോൾ ആ ഒരു പ്ലേയുടെ സീക്വൻഷ്യൽ ഓർഡർ ഏതാണ് സോളിറ്ററി പ്ലേ വരുന്നുണ്ട് പിന്നെ ഏത് വരുന്നുണ്ട് പാരലൽ പ്ലേ കോഓപ്പറേറ്റീവ് പ്ലേ ഓക്കെ അപ്പോൾ ദ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് പ്ലേ ഡെവലപ്മെൻറ്റ് ഇൻ ദ ചിൽഡ്രൻ ഓഫ് സോളിറ്ററി പ്ലേ പാരലൽ പ്ലേ കോമൺ പ്ലേ കോഓപ്പറേറ്റീവ് പ്ലേ 21st ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് പ്ലേ ഡെവലപ്മെൻറ്റ് The sequential order of play development in children is ഏതൊക്കെ പ്ലേ ആണ് വരുന്നത് സോളിറ്ററി പ്ലേ സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് സോളിറ്ററി പ്ലേ ആദ്യം അടുത്തത് പാരലൽ പ്ലേ നെക്സ്റ്റ് വരുന്നത് കോഓപ്പറേറ്റീവ് പ്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ ആണ് ഡേഷ് ആർ ലാർജ് സൈസ് പിക്ചർ യൂസ്ഡ് ഫോർ ഇമ്പാർട്ടിങ് നോളജ് ഇൻ എക്സ്റ്റെൻഷൻ എഡ്യൂക്കേഷൻ ഒരിക്കൽ കൂടെ ഡേഷ് ആർ ലാർജ് സൈസ് പിക്ചേഴ്സ് യൂസ്ഡ് ഫോർ ഇമ്പാർട്ടിങ് നോളജ് ഇൻ എക്സ്റ്റെൻഷൻ എഡ്യൂക്കേഷൻ അതേതാ വരുന്നത് ലാർജ് സൈസ് പിക്ചറാണ് അപ്പോൾ ഏതിലാണ് നിൽക്കുന്നത് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോക്കിയാൽ അറിയാം പ്ലാനൽ ബോർഡ് ഫ്ലാഷ് കാർഡ് പപ്പറ്റ്സ് അപ്പോൾ അത് ലാർജ് സൈസ് പിക്ചർ നിൽക്കത്തില്ല അപ്പോൾ ലാർജ് സൈസ് പിക്ചർ ഏതിൽ തന്നെയാണ് വരുന്നത് പോസ്റ്റേഴ്സ് ആർ ലാർജ് സൈസ് പിക്ചേഴ്സ് യൂസ്ഡ് ഫോർ ഇമ്പാർട്ടിങ് നോളജ് ഇൻ എക്സ്റ്റെൻഷൻ എഡ്യൂക്കേഷൻ 23rd ക്വസ്റ്റ്യൻ ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സ്റ്റാർട്ട്സ് ഫ്രം
സോഴ്സ്. ഓക്കെ, ഒരു സോഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സ്റ്റാർട്ട്സ് ഫ്രം സോഴ്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. 24-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. ഏതാണ് 24-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്? ദ ടെക്നിക് ഓഫ് ഡ്രീം അനാലിസിസ്, ദ ടെക്നിക് ഓഫ് ഡ്രീം അനാലിസിസ്. ഡ്രീം അനാലിസിസ് ആരുടേതാണ്? ഡ്രീം അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സൈക്കോ അനലറ്റിക്കൽ തിയറി, സൈക്കോ സെക്ഷൽ തിയറി, ഇതൊക്കെ മുന്നോട്ട് വെച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അല്ലെ, ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വക്താവ് എന്ന് പറയുന്നത് ആരെയാണ്? അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ. ഇവിടെ നമ്മൾ പറയുന്നു ഡ്രീം അനാലിസിസ്, ടെക്നിക് ഓഫ് ഡ്രീം അനാലിസിസ് അസോസിയേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ടാണ്. നെക്സ്റ്റ് 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കൺട്രി അമംഗ് ദ ഫോളോയിങ് ഹാസ് നോട്ട് റേറ്റിഫൈഡ് ദ കൺവെൻഷൻ ഓഫ് എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് വിമൻ? CEDAW. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ, വിച്ച് കൺട്രി അമംഗ് ദ ഫോളോയിങ് ഹാസ് നോട്ട് റേറ്റിഫൈഡ് ദ കൺവെൻഷൻ ഓഫ് എലിമിനേഷൻ, നോട്ട് റേറ്റിഫൈഡ് ദ കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് വിമൻ? ഏത് രാജ്യമാണ്? 25-ാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ക്വസ്റ്റ്യൻ ഒരിക്കാൽ കൂടി, വിച്ച് കൺട്രി അമംഗ് ദ ഫോളോയിങ് ഹാസ് നോട്ട് റാറ്റിഫൈഡ് ദ കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് വിമൻ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് 26-ാമത്തെ ക്വസ്റ്റ്യൻ, ദ പോയിൻറ്റ് വെയർ ടു ആക്സസ് ഇൻസെക്ട്സ് ഈസ് നോൺ ആസ്, ദ പോയിൻറ്റ് വെയർ ടു ആക്സസ് ഇൻ്റർസെക്റ്റ്, two axes intersect is known as origin. edana is known as origin. orike kude, the point where two sexes insects is known as reda varund origin. option c aan answer, option c. നെക്സ്റ്റ് 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് മീൻഡ് ടു കവർ വേരിയസ് എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് നോൺ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ഓർ ഡ്രോപ്പ് ഔട്ട്സ്. വൺസ് മോർ, ഡാഷ് ഈസ് മീൻഡ് ടു കവർ വേരിയസ് എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് നോൺ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആൻഡ് ഡ്രോപ്പ് ഔട്ട്സ്. 27 ആണ്. നോൺ ഫോർമലാണ് അല്ലേ, നമുക്ക് എപ്പോഴും എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ വേയിൽ കൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റുന്നത് ഏതാണ്? നോൺ ഫോർമൽ എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഡാഷ് ഈസ് മീൻ ടു കവർ വേരിയസ് എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് നോൺ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ഓർ ഡ്രോപ്പ് ഔട്ട്സ്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഓൾസോ നോൺ എസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഏതാ? സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. പുട്ടിങ് വൺ സെൽഫ് ഇൻ ദ ഷൂ ഓഫ് അനദർ പേഴ്സൺസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഓർ ഹെർ പെർപെച്വൽ വേൾഡ് ഈസ്. ആൻസർ ഏതാണ് വരുന്നത് ഇതിൽ? അത് 80 ആണ്. ആൻസർ ഏതാ വരുന്നത്? 80. പുട്ടിങ് വൺ സെൽഫ് ഇൻ ദ ഷൂസ് ഓഫ് അനദർ പേഴ്സൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഓർ ഹെർ പെർപെച്വൽ വേൾഡ് ഈസ് 80. നെക്സ്റ്റ് 30-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ടു ലിങ്ക് എ ക്ലയൻറ്റ് വിത്ത് ആൻ ഏജൻസി പ്രോഗ്രാംഡ് ഓർ പ്രൊഫഷണൽ പേഴ്സൺ ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ദ സർവീസ് needed by children is edana? answer eda varunathu? option a ana, referral option. Referral ennaanu varunathu, adeyda question. To link a client with an energy programmed or professional
person that can provide the service needed by the client is called referral. ഇതാണ് referral. Next and last question, right to information act. എപ്പോഴാണ് right to information act നമ്മൾ പഠിച്ചതാണ്? 2005. ക്വസ്റ്റ്യൻ ഏതാണ് ഒരിക്കൽ കൂടെ നോക്കിയേ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 2005. അപ്പോൾ 31 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് നോക്കിയത്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞ് അതങ്ങ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് നിർത്തുവാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഓഡിക്കേറ്റ്ലി ഡിഫൈൻസ് ദ നാച്ചുറൽ സോഷ്യൽ വർക്ക്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രോബ്ലം സോൾവിങ് ബൈ അപ്ലൈയിങ് സ്പെസിഫിക് ടെക്നിക്. The family is a primary group. Concept made measurable is variable. Concept made measurable is variable. The father of Indian Renaissance, Raja Ramogan. Next question. The ensure women's safety in the state, which state government has introduced in the Women Armed Special Protection Code in April 2013? Punjab. ആറാമത്തത്, എ ക്ലോസ്ലി റിലേറ്റഡ് ടെക്നിക്സ് ടു റോൾ റിവേഴ്സൽ ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എംപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിപ്പോർട്ട് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഓൺ സെൽഫ് എംപ്ലോയ്ഡ് വിമൻ ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് ശർമ്മശാക്തി. അടുത്ത് ശ്യാം ശക്തി. എട്ടാമത്തെ, ഹൂ പ്രൊപൗണ്ടഡ് ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ? ആരാ? കാൾ മാർക്സ്. ഒൻപത്, എൻ എഡ്യൂക്കേറ്റഡ് ഗസ്സസ് ഗസ് ചെയ്യുന്നത് അല്ലേ, വേരിയബിൾസ് ഗസ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിസ്. നെക്സ്റ്റ്, മേരി റിച്ച്മണ്ട് സോഷ്യൽ ഡയഗ്നോസിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ബുക്ക് ഈസ് സോഷ്യൽ കേസ് വർക്ക്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ വിമൻസ് ഹെൽപ്പ് ഗ്രൂപ്പ് ഈസ് എംപവർമെൻറ്റ്. One of the following is not factor of internal validity of a research design is correlation. The agency that estimated the national income of India, Central Statistical Organization. The study team on social welfare and welfare of backward classes was constituted in the year 1958. Which among the following is associated with the token economics? Client centered therapy. Clients among the following associated with the token economics. Client centered therapy. The human poverty index is developed by UNDP. The integration of all functions and processes with organization in order to achieve continuous improvement qualities of goods and services. Which among the following the term is described as the definition given by Omachon and Ross, the TQM aanu. Next question, the number of classes which value can be assigned arbitrarily without violating restrictions or limitations placed, chi square. Next, the quota sampling is used to poor man's starting sampling. Okay, stratified sampling. Quota sampling, stratified sampling. Who defined statistics as the science of estimates and probabilities? Answer edana Boddington. Next question, the sequential order of play development in children is solitary play, parallel play, cooperative play. Next, dash are the large size picture used for imparting knowledge in extension education. The poster. In communication, information starts from source. Next question, the technique of dream analysis is associated with Sigmund Freud. Which country among the following has not ratified the convention on estimation of all forms of discrimination against women? Answer edana United States. Next question, the points where two taxes intersects in known as origin. Dash is meant to cover the various educational need of non-school educating children or dropouts.
dash is meant to cover various educational needs of non-school going children or dropouts. Non-formal education. Next question. Quartile deviation is also known as semi-interquartile range. Semi-interquartile range. Semi-interquartile range. The quartile deviation is also known as semi-interquartile range. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? semi-interquartile range. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് 29-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പുട്ടിങ് വൺ സെൽഫ് ഇൻ ദ ഷൂസ് ഓഫ് അനദർ പേഴ്സൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഓർ ഹെർ പെർപ്പച്വൽ വേൾഡ് ഈസ് എംപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ലിങ്ക് എ ക്ലയൻറ്റ് വിത്ത് ആൻ ഏജൻസി പ്രോഗ്രാംഡ് ഓർ പ്രൊഫഷണൽ പേഴ്സൺ ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ദ സർവീസ് നീഡഡ് ബൈ ദ ക്ലയൻറ്റ് ഈസ് റെഫറൽ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 2005. അപ്പോൾ നമ്മൾ 31 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. Thank you.